ജീവന യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, അബ്രഹാമിൻ നാഥന ആരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, ആരാധന 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 ആരാധന. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എൻ്റെ ഈശോ. അവിടുന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് സകല പാപങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. സ്നാപക യോഹന്നാൻ ദിവ്യകാരുണ്യമായ ഈശോയെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ തമ്പുരാനെ മറന്ന് പൈശാചിക ആരാധനകളുടെ പിന്നാലെ പോയി അനേകം പാപം ചെയ്ത് അകൃത്യങ്ങൾ ചെയ്ത് പിശാചിനും അവൻ്റെ ആധിപത്യങ്ങൾക്കും ഇന്ന് മനുഷ്യൻ ഇടം കൊടുത്തു. പാപത്തിലൂടെയാണ് പിശാചിന് മനുഷ്യകുലത്തിൻ്റെ മേൽ അധികാരമുണ്ടായത്. പാപത്തിലൂടെയാണ് ഇന്ന് ഒത്തിരിയേറെ ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നത്. പാപം ആണ് ഇന്ന് സാത്താന് ഒത്തിരി ആധിപത്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ കൊടുത്തത്. അതെ, അതുകൊണ്ട് തന്നെ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. ഈശോയുടെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങളെയും തമ്പുരാന് മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സകല പാപങ്ങളെയും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവൻ്റെയും സകല പാപങ്ങളും അകൃത്യങ്ങളും ഈ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പൂർവീകരുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നന്മ ഇച്ഛിക്കുന്ന ഞാൻ തന്നെ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം ആണ് എന്ന്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിൻ്റെ ഒത്തിരി സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും പല ദുശീലങ്ങളിലേക്കും തഴക്കദോഷങ്ങളിലേക്കും അതിൽ നിന്ന് ഉരുവാകുന്ന തകർച്ചകളിലേക്കും നയിക്കാറുണ്ട്. ഈ നിമിഷം എല്ലാ പാപങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59:1-2 വാക്യത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ടല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപം എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളുമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുക. സകല പാപങ്ങളും അകൃത്യങ്ങളും അതിലൂടെ കടന്നു വന്ന ശാപങ്ങളും അതിലൂടെ നമ്മുടെ മേൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആധിപത്യം പുലർത്തി നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ തലമുറയെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന സകല പൈശാചിക സ്വാധീനങ്ങളും വിട്ടുപോകുവാൻ വിടുതലിനു വേണ്ടി കൂടി വലിയ ദാഹത്തോടെ ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കാം. പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് ഈ നിമിഷം ഒഴുകി വരും. കോടാനുക്കോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, ഒറ്റാത്ത സ്നേഹമേ
എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ കണ്ടതില്ലാണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ലാണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ കോടാനു കോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ ഒറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാ എത്തുന്നു നമ്മുടെ കാരുണ്യവാനായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ പാപത്തിനു വേണ്ടി ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ പൂർവീകരുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. നമ്മുടെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അകൃത്യങ്ങൾക്ക് വേണ്ടി ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. പാപം ചെയ്ത് ഇന്ന് ആദത്തിൻ്റെ പാപം മൂലം ഭൂമി ശാപഗ്രസ്തമായി എന്ന് വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുമ്പോൾ കർത്താവ് ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ പൂർവീകരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിലൂടെ എത്രമാത്രം ശാപങ്ങളും ഒത്തിരിയേറെ പൈശാചിക ബന്ധനങ്ങളും കടന്നു വന്നിരിക്കുന്നല്ലോ. ഞങ്ങൾ നമ്പുരാനെ അങ്ങയുടെ കരുണയിലേക്ക്
ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയുടെ പ്രവാചികയായ വിശുദ്ധ ഫൗസ്റ്റിനായോട് ഈശോ പറഞ്ഞു, ഒരുവന്റെ പാപം ഈ ഭൂമിയിലെ എല്ലാ മണൽത്തരികളേക്കാളും അധികമാണെങ്കിൽ കൂടിയും അവനും അവളും തങ്ങളുടെ പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് എൻ്റെ കരുണയിലേക്ക് കടന്നു വന്നാൽ ഞാൻ അവരോട് വലിയ കരുണ കാണിക്കുമെന്ന്. ഈ നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ മുമ്പിലേക്ക്, ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് കരുണ തോന്നണേ കർത്താവേ, ഈ പാപിയായി എന്നോട്, എൻ്റെ ജീവിതത്തോട് നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ തകർത്തിയിരിക്കുന്ന, നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിച്ചിരിക്കുന്ന, നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന, ഒത്തിരിയേറെ തകർച്ചകളിലേക്ക് നമ്മെ നയിച്ചിരിക്കുന്ന സകല കാര്യങ്ങളെയും സകല അവസ്ഥകളെയും പാപങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, പാപിയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ കർത്താവേ, അലിവ് തോന്നണേ ഈ പാപിയായ എൻ്റെ മേലെന്ന് വലിയ ദാഹത്തോടെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ പാപിയാണ് ഞാൻ, ആധാ പാപിയാണ് ഞാൻ. ദിവ്യകാരുണ്യേശ്വരേ, പാപത്തിൻ്റെ വേദനം മരണമാണെന്ന് അങ്ങ് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ. ഈ സമയം പ്രത്യേകിച്ചും കർത്താവേ, ഞങ്ങളുടെ സകല കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിൽ നകന്നു കഴിയുന്ന മക്കളുണ്ട്, വിശ്വാസമില്ലാത്ത മക്കളുണ്ട്, പല പല ദുശീലങ്ങൾക്ക് പാപങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്, വഴിതെറ്റിപ്പോയ മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ വലിയ കരുണ ഈ അവസ്ഥയിലേക്ക് എല്ലാം അങ്ങ് അയക്കണമേ, ഈ മക്കളിലേക്കെല്ലാം അങ്ങ് അയക്കണമേ. പാപത്തിൻ്റെ വേദനമായ മരണം ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനിടയാകാത്ത വിധം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തകർക്കാനിടയാകാത്ത വിധം ജീവന്റെ സമൃദ്ധി നൽകുന്ന കർത്താവേ, അങ്ങയുടെ വലിയ കാരുണ്യം ഈ പാപത്തിൻ്റെ മേഖലകളിലേക്ക്, അങ്ങയിൽ അകന്നു കഴിയുന്ന മക്കളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഈ സമയം വലിയ കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സകല പൂർവീകരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒത്തിരി പൂർവീകർ ഞങ്ങൾക്ക് മുമ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സ്വയെ അവരുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ കരുണയ്ക്കായി യാചിക്കുകയാണ്. തമ്പുരാനെ, അവരുടെ ആത്മാക്കളെ, മരിച്ചുപോയ അവരുടെ ആത്മാക്കളെല്ലാം കർത്താവ് ഈ നിമിഷം അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഞങ്ങളുടെ പൂർവീകരുടെ മേൽ അങ്ങയുടെ വലിയ കരുണ വർഷിച്ചുകൊണ്ട് അവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിച്ച് അവരിലൂടെ ഏതെങ്കിലും പാപത്തിൻ്റെ ശാപങ്ങൾ ഞങ്ങളുടെ മണ്ണിലേക്കോ ഞങ്ങളുടെ കുടുംബത്തിലേക്കോ തലമുറയിലേക്കോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് അവരോടും ഞങ്ങളോടും കരുണയായിരിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മൂലം ആരെങ്കിലും പാപത്തിന് അടിമയായി പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പാപത്തിൻ്റെ ശാപങ്ങൾ നമ്മെയും സ്വാധീനിക്കും. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി ഏതെങ്കിലും ചിന്ത കൊണ്ടോ പോലും ആരെങ്കിലും പാപത്തിന് അടിമപ്പെട്ടു പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ആ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇനിയിപ്പോഴും ആരെങ്കിലും അതേ പാപാവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ ഒരു തമ്പുരാനെ, അങ്ങയുടെ വലിയ കരുണ അവരിലേക്ക് അങ്ങ് അയച്ചുകൊണ്ട് ഒഴുക്കിക്കൊണ്ട് ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അവരുടെ മേൽ അങ്ങയുടെ കരുണ വർഷിച്ച് അങ്ങയുടെ മുറിവ് കൊണ്ട് ആ പാപത്തെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് ഉണക്കി രക്തം കൊണ്ട് വീണ്ടെടുത്ത് കർത്താവ് ആ മക്കളെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം മൂലം പാപത്തിലേക്ക് വീണുപോയ സകല മക്കൾക്കും വേണ്ടി കരുണയ്ക്കായി നമുക്കിപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, അലിവു തോന്നണേ.
ലോകം മുഴുവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ പാപങ്ങളും അകൃത്യങ്ങളും പൈശാചിക ആരാധനകളും എല്ലാം നമ്മുടെ എല്ലാ മക്കളെയും സ്വാധീനിക്കും. അത്രമാത്രം പാപത്തിനടിമപ്പെട്ടു പോയൊരവസ്ഥയിലാണ് ഇന്ന് ലോകം. ഭീകര പ്രവർത്തനങ്ങളും ക്രൂരമായ ഭ്രൂണഹത്യ പോലെയുള്ള കൊലപാതകങ്ങളും പൈശാചിക ആരാധനകളും ഒത്തിരിയേറെ അക്രമങ്ങളും ഒത്തിരിയേറെ ഭീകര പ്രവർത്തനങ്ങളും കൊണ്ടൊക്കെ മലിനമായി കഠിനമായി പാപത്തിൻ്റെ ബന്ധനത്തിലേക്ക് വീണുപോയ ലോകം, ആ ലോകത്തിൻ്റെ മേൽ കരുണ വർഷിക്കപ്പെടണം. ഇന്ന് സമാധാനം അന്യം നിന്ന പോലെ അനേക മക്കൾ അസ്വസ്ഥതപ്പെടുന്നു. തമ്പുരാനെ, ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പാപങ്ങൾക്കും വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഈ സമയം അങ്ങയുടെ മക്കൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആ പാപത്തിലൂടെ അകൃത്യത്തിലൂടെ ലോകത്തിൻ്റെ മേൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അങ്ങയുടെ നിലയില്ലാത്ത കടൽ പോലെയുള്ള കരുണക്കടലിലേക്ക് ഈ ഭൂമിയെ മുഴുവൻ കുളിപ്പിച്ചെടുത്ത് തമ്പുരാനെ അങ്ങയുടെ കരുണയുടെ സമൃദ്ധി കൊണ്ട് ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണ ലോകം മുഴുവൻ്റെ മേൽ വർഷിക്കപ്പെടാൻ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ വിശുദ്ധിയിൽ ജീവിക്കുവാനും സ്വർഗത്തിനു വേണ്ടി ജീവിക്കുവാനും നമ്മെ രക്ഷയിലേക്ക് അനയിക്കുവാനും വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം എപ്പോഴും വിശുദ്ധമായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ. നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധി അവിടെ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. പാപത്തിലൂടെ മലിനമായ നമ്മുടെ ശരീരം, പാപത്തിലൂടെ മലിനമായ നമ്മുടെ ഹൃദയം, പാപത്തിലൂടെ ശാപഗ്രസ്തത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണുപോയി പിശാചിൻ്റെ നിയന്ത്രണത്തിൽ അടിമപ്പെട്ട് ദുശീലങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ട് പോയ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്ത, ഭാവന, ഓർമ്മ, മനസ്സാക്ഷി, പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓ കർത്താവേ, അങ്ങയുടെ അഗ്നിയിൽ എന്നെ ഈ നിമിഷം എരിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വെണ്മയുള്ള തിളങ്ങുന്ന മുത്തുകളെ പോലെ വിശുദ്ധിയുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുള്ള ശരീരത്തിൽ ഒരിക്കലും പൈശാചികമായ രോഗപീഠകൾ കടന്നു വരില്ല. വിശുദ്ധി നിറഞ്ഞ കുടുംബത്തിൽ പിശാചിന് ഒരിക്കലും തകർച്ചകൾ വിതയ്ക്കാനാകില്ല. വിശുദ്ധിയുള്ള മണ്ണിൽ ഒരിക്കലും തിന്മയ്ക്ക് ആധിപത്യം പുലർത്താനാകില്ല. അതേ, നാം അവിടുത്തെ അഗ്നിയാൽ എരിയിക്കപ്പെടണം, വിശുദ്ധിയാൽ നിറയപ്പെടണം, വെണ്മയുള്ള പ്രകാശമുള്ള ചൈതന്യമുള്ള മക്കളായി മാറണം. പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം.
ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെന്നും വസിക്കട്ടെ. ഈ ലോകജീവിതം നൈമിഷികമാണെന്നും ലോകവും ജഡവും പിശാചും ഞങ്ങളുടെ ശത്രുക്കളാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമാണെന്നുമുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് കടന്നു വന്ന് അതിന് തടസ്സമായ സകല പാപങ്ങളും അകൃത്യങ്ങളും അങ്ങ് ഏറ്റെടുത്തു. ശാപങ്ങളെ അങ്ങ് നിർവീര്യമാക്കി. സകല പാപങ്ങളെയും കുരിശിൽ ചേർത്ത് തറച്ച് പാപത്തെ കൊന്ന് പാപത്തിൻ്റെ സ്വാധീനങ്ങളെ നിർവീര്യമാക്കി. ജീവൻ്റെ സമൃദ്ധി ഞങ്ങൾക്ക് എന്നും നൽകുവാൻ അങ്ങ് ദിവ്യ കാരുണ്യമായി തീർന്നു. ഓ ജീവിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരുണയിലേക്ക് എന്നും അങ്ങയുടെ മക്കൾ ഓടിയടുക്കട്ടെ. അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ എന്നും അങ്ങയുടെ മക്കൾ വിലയം പ്രാപിക്കട്ടെ. അങ്ങയുടെ ദിവ്യ കാരുണ്യ സന്നിധിയിൽ വിശ്വാസത്തോടും ശരണത്തോടും കൂടി അങ്ങയുടെ മക്കൾ കടന്നു വരട്ടെ. അങ്ങ് പറഞ്ഞല്ലോ ഈശോയെ, ഒരുവന്റെ ശരണം എത്രമാത്രം വലുതാണോ അത്രമാത്രം കൃപകളും അനുഗ്രഹങ്ങളും എന്നിൽ നിന്ന് അവനും അവളും സ്വീകരിക്കുമെന്ന്. ഓ ജീസസ്, കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ശരണത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ കടന്നു വന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഈ നിമിഷം ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ പൂർണ്ണമായും അങ്ങയെ തിരുസന്നദ്ധിയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ഉദ്യമങ്ങൾ, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ ഓരോ ജീവിതാന്തസ്സും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിക്കണമേ. ഇതാ കർത്താവ് നമ്മെ ആശീർവദിക്കുകയാണ്. ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുദർ നിർമ്മലരാ ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ
സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കുദാശയേ നവ്യനിയമത്തി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്ന് പാവനാത്മാവിനും ബഹുവിധം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും ഭക്തിയും കീർത്തിയുമാർന്നെന്നും വാഴുക